നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാടകളുടെ ചീത്തക്രമത്തിനെ കുറിച്ചിട്ടാണ്. പല സുഹൃത്തുക്കളും നമ്മളോട് വിളിച്ചു ചോദിക്കാറുണ്ട്, കാടകൾക്ക് ഇപ്പോൾ 2 മാസം പ്രായമായി, അല്ലെങ്കിൽ 20 ദിവസം പ്രായമായി, ഇപ്പം ഇത് തീറ്റ കൊടുക്കണം, മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഇനി ഇത് തീറ്റയിലേക്ക് മാറണം. അപ്പോൾ അങ്ങനെ പല പല സംശയങ്ങളും തീറ്റകളെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. ബാക്കിൽ താറാവ് കരയുന്ന സൗണ്ടും കുരുവികൾ കരയുന്ന സൗണ്ടൊക്കെ ഉണ്ട്, കുറച്ച് കുരുവികളൊക്കെ വന്നു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ തീറ്റകളെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. തീറ്റകൾ പൊതുവേ നമ്മൾ കാടകളെ സംബന്ധിച്ച് 2 തരം തീറ്റകളാണ് കൊടുക്കാറുള്ളത്. ഒന്ന് സ്റ്റാർട്ടർ തീറ്റയും മറ്റൊന്ന് അതിന് മുട്ടയിടാൻ വേണ്ടിയിട്ടുള്ള ലെയർ തീറ്റയും. അതിൽ തന്നെ സ്റ്റാർട്ടർ നമ്മൾ 2 തരത്തിലുള്ള സ്റ്റാർട്ടറുകളുണ്ട്. ഒന്ന് പ്രീ സ്റ്റാർട്ടറാണ്, മറ്റേത് സ്റ്റാർട്ടറാണ്. അപ്പോൾ ഈ പ്രീ സ്റ്റാർട്ടറും സ്റ്റാർട്ടറും ഒക്കെ ബ്രോയിലർ കോഴികൾക്ക് വരുന്ന സെയിം തീറ്റ തന്നെയാണ് നമ്മൾ ഈ കാടകൾക്കും കൊടുക്കുന്നത്. അപ്പോൾ മുട്ടക്കാടകളാണെങ്കിൽ ഈ രീതിയിലാണ് പോകുന്നത്. അല്ല, ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന ബ്രോയിലർ കാടകളാണെങ്കിൽ പൂർണ്ണമായിട്ടും അതിന് സ്റ്റാർട്ടർ തീറ്റ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 15 ദിവസം, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10 ദിവസം നമ്മൾ പ്രീ സ്റ്റാർട്ടർ തീറ്റയാണ് കാടകൾക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് സ്റ്റാർട്ടർ തീറ്റയിലേക്ക് മാറും. അതായത് 15 ദിവസത്തിൽ നമ്മൾ സ്റ്റാർട്ടർ തീറ്റയിലേക്ക് മാറുകയും അത് തുടർന്ന് ഒരു പകുതി ഭാഗം മുട്ടയാവുന്നത് വരെ, അതായത് ഇപ്പോൾ 100 കാടകളുണ്ട്, 100 പെൺകാടകളുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 50 മുട്ട എന്ന് കിട്ടുന്നോ അതുവരെ നമ്മൾ ഈ സ്റ്റാർട്ടർ തീറ്റയാണ് പിന്നീട് കൊടുക്കുന്നത്. ഈ സ്റ്റാർട്ടർ തീറ്റ ഇങ്ങനെ കൊടുത്ത് ഒരു 50% മുട്ട കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നീട് മാറുന്നത് കുയിൽ ലെയർ അല്ലെങ്കിൽ ലെയർ മാഷിലേക്കാണ്. ഇപ്പോൾ കുയിൽ ലെയറിന് ഇപ്പോൾ വില കൂടുതലായതുകൊണ്ട് പലരും ലെയർ മാഷാണ് കൊടുക്കുന്നത്. ചില ആളുകൾ ഗ്രോവർ തീറ്റ, അതായത് നമ്മുടെ കോഴികൾക്ക് മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന ഗ്രോവർ തീറ്റ, അതിൽ കാൽഷ്യം മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ആ തീറ്റ കാടകൾക്ക് മുട്ടക്കാടകളുടെ തീറ്റയായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അത് കൊടുക്കാം. കുയിൽ ലെയർ എണ്ണയാണ് നമുക്ക് വാങ്ങാൻ സൗകര്യം എന്ന് വെച്ചാൽ കുയിൽ ലെയർ എണ്ണ വാങ്ങിയിട്ട് കൊടുക്കാം. ഈ തീറ്റ തുടർന്ന് നമ്മൾ അവസാനം വരെ, അതായത് ഒരു 7 മാസം 8 മാസം വരെ ഈ തീറ്റ, അതായത് നമ്മുടെ ഈ ലെയർ മാഷോ അല്ലെങ്കിൽ കുയിൽ ലെയർ മാഷോ കുയിൽ ലെയർ ക്രംബിളോ ഏതാണോ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ തീറ്റ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും 7 മാസം അല്ലെങ്കിൽ 8 മാസം വരെ. ഇത് കഴിഞ്ഞിട്ട് ചില സുഹൃത്തുക്കൾ ഈ കാടകളുടെ സൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നല്ല കാടകളാണെങ്കിൽ ഒരു 180 ഗ്രാം വെയിറ്റ് ഉണ്ടായിരിക്കും നമ്മൾ ഇറച്ചിക്കായിട്ട് ഈ കാടകൾ മുട്ടട്ട് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുമ്പോൾ. അപ്പോൾ ആ വെയിറ്റ് ആ കാടകളില്ലെങ്കിൽ അതിന് കുറച്ച് ദിവസം ഫിനിഷർ കൊടുത്ത് അതിനെ ഒന്ന് തടി വെപ്പിച്ചിട്ടാണ് പിന്നീട് കൊടുക്കാറ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ അത്രയും വെയിറ്റുള്ള കാടകൾ മാത്രമേ ആ ഏരിയയിൽ പോകുന്നുള്ളൂ എന്ന് വരികയാണെങ്കിൽ നമ്മൾ ഈ സിസ്റ്റം ചെയ്തിട്ടാണ് അതിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കാടകളുടെ ഒരു തീറ്റക്രമം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും നല്ല വീഡിയോസ് ഉണ്ടാവും, നമുക്ക് വീണ്ടും കാണാം.